വേദിയിലുള്ള സർവ വിശിഷ്ട അതിഥികളെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, എന്നോട് തൃശ്ശൂർക്കാർക്ക് ഇത്ര സ്നേഹമുണ്ടെന്ന് ഞാൻ കരുതിയിട്ടില്ലായിരുന്നു. ഞാൻ ചിലപ്പോഴൊക്കെ ചിന്തിച്ചിട്ടുണ്ട് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ വലിയവരൊക്കെ ഉണ്ടാകുമെന്ന്. പക്ഷെ നിങ്ങൾ എന്നെ എന്തുമാത്രം സ്നേഹിക്കുന്നുണ്ട്. നീ ഇത്ര വൈകിവേള നിങ്ങളാരും പോകാതിരിക്കുന്നു. നിങ്ങൾ ഈ കാണിക്കുന്ന വലിയ പ്രോത്സാഹനത്തിന് എനിക്ക് വാക്കുകളില്ല. ഐ ഫീൽ വെരി മച്ച് ഇമോഷണലി അപ്സെറ്റ്. താങ്ക് യു വെരി മച്ച്. ഞാനൊരു രഹസ്യം നിങ്ങളോട് പറയുകയാണ്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം തൃശ്ശൂർ പൂരമാണ്. അതിനൊരു കാരണമുണ്ട്. 1956 ഏപ്രിൽ മാസം 21-ാം തീയതിയാണ് എൻ്റെ ബർത്ത്ഡേ. അത് മേടമാസത്തിലെ പൂരം നാളാണ്. പൂരം നടന്ന ദിവസമാണ് ഞാൻ ജനിച്ചിരിക്കുന്നത്. അപ്പൊ എൻ്റെ അമ്മ പറയുന്നത് വെടിക്കെട്ട് പൊട്ടിയപ്പോ പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. എനിക്ക് തൃശ്ശൂര് ഭ്രാന്തമായ അടുപ്പമാണ്. ഞാൻ വിചാരിക്കാറുണ്ട്, നമ്മളെ പലരും കളിയാക്കാറുണ്ട് തൃശ്ശൂർക്കാരുടെ ഭാഷ എന്നുകൊണ്ട്. തൂങ്ങിഴിപ്പിതാവ് കടക്കം തെക്കുന്നു വന്നവർക്കൊക്കെ തൃശ്ശൂർക്കാരുടെ ഭാഷ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കാറുണ്ട്. ഈ തൃശ്ശൂർക്കാരുടെ ഭാഷയിലെ ഡോക്ടറേറ്റ് ഉള്ള ഏക മിത്രാനച്ചൻ ഞാനാണ്. ഞാൻ നിങ്ങളോട് അല്പം രസം പറഞ്ഞത് എൻ്റെ സ്നേഹം പ്രകടിപ്പിക്കാൻ വേണ്ടി മാത്രമാണ്. എനിക്ക് 3 ആഗ്രഹങ്ങളുണ്ട്, അതുകൂടെ പറഞ്ഞ് നിർത്തുകയാണ്. മേജർ ആർച്ച് ബിഷപ്പ് എന്ന നിലയ്ക്ക് ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ എൻ്റെ മേലെ ഏൽപ്പിക്കപ്പെട്ട ഭാരിച്ച ഉത്തരവാദിത്വം എനിക്ക് നൽകുന്ന 3 വലിയ ഉത്തരവാദിത്തങ്ങളുണ്ട്. ആദ്യത്തേത് ഓതന്റിസിറ്റി ഓഫ് മൈ ലൈഫ്. ആധികാരികതയുള്ള ഒരു ജീവിതം എനിക്കുണ്ടാകണമെന്ന് ഞാൻ കൊതിക്കുന്നു, ആഗ്രഹിക്കുന്നു. ഞാൻ പറയുന്നതും ഞാൻ പ്രവർത്തിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം ഇല്ലാത്ത ഒരു ജീവിതം, അതിനുവേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഞാൻ സംസാരിക്കുന്നത് പോലെ ഞാൻ ജീവിക്കാൻ എനിക്ക് കഴിയാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. രണ്ടാമത്തെ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം, എൻ്റെ അവൈലബിലിറ്റിയാണ്. പരിശുദ്ധമ നമ്മൾ അനുഗ്രഹിക്കും, ഉറപ്പാണ്. എൻ്റെ അവൈലബിലിറ്റിയാണ്, എൻ്റെ സംലപ്തത. എനിക്ക് തോന്നുന്ന ആധ്യാത്മികത എന്ന് പറയുന്നത് അമ്പലത്തിൽ പോകുന്നതും പള്ളിയിൽ കയറി പ്രാർത്ഥിക്കുന്നതും നേർച്ചകാഴ്ചകൾ അർപ്പിക്കുന്നതും ഒക്കെ ആണെങ്കിൽ പോലും ഒരു നല്ല സമുദായക്കാരനെ പോലെ എല്ലാവരുടെ കൂടെ നടക്കാൻ, എല്ലാവർക്കും കരം കൊടുക്കാൻ, ജാതി നോക്കാതെ മതം നോക്കാതെ ആവശ്യമുള്ളവർക്കെല്ലാം ഞാൻ എൻ്റെ സാന്നിധ്യം ശക്തിയാക്കി കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, എൻ്റെ മെത്തഡോളജി എന്ന് പറയുന്നത് പ്രസംഗമല്ല, മറ്റുള്ളവരെ കേൾക്കാനുള്ള കൊതിയാണ്. മറ്റുള്ളവരെ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര അറിവ് വരുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പ്രസംഗിക്കാറുള്ള ഒരാളാണ്, ദീർഘമായിട്ട് ഞാൻ സംസാരിക്കാറുണ്ട്. പക്ഷേ എനിക്കതിനേക്കാളൊക്കെ കൂടുതൽ ഇഷ്ടം മറ്റുള്ളവരെ കേൾക്കാനാണ്, പ്രത്യേകിച്ച് അവശത അനുഭവിക്കുന്നവരെ, സംഘർഷങ്ങളുള്ളവരെ. ഞാൻ ഈ ബിഷപ്സ് ഹൗസിലൊക്കെ ജോലി ചെയ്യുമ്പോൾ കുണ്ടുകുളം പിതാവിൻ്റെ കയ്യിൽ നിന്ന് പഠിച്ചൊരു വലിയ പാഠമാണ്, വലിയൊരു പാഠമാണ്. ഒരു പ്രതിസന്ധിയുമായിട്ട് ഒരുത്തൻ നമ്മുടെ ബിഷപ്സ് ഹൗസിൽ വന്നാലേ അവന് പരിഹാരം കൊടുക്കാൻ, ഈവൻ വഴിവിട്ടിട്ടുള്ള മാർഗങ്ങൾ ഉപയോഗിച്ചാലും വിരോധമില്ല, അവന് പരിഹാരം കൊടുക്കണം. ആ പരിഹാരം കൊടുക്കുന്ന കാര്യത്തിൽ നമുക്കൊരു വിട്ടുവീഴ്ചയും ഉണ്ടാകാൻ പാടില്ല. ഞാൻ അവസാനിപ്പിക്കുകയാണ്. മേജർ ആർച്ച് ബിഷപ്പ് എന്ന നിലയ്ക്ക് എൻ്റെ ഏറ്റവും മുന്തിയ പരിഗണന
ഏറ്റവും മുന്തിയ പരിഗണന സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവരോടുള്ള ഐക്യദാർഢ്യമാണ്. ഞാനത് പരസ്യമായിട്ട് അറിയിക്കുകയാണ്. വലിയ വലിയ പള്ളികളൊക്കെ പണിയുന്നു. ഈ ഒരിക്കലേ തൃശ്ശൂർ രൂപതയിൽ ഒരു പള്ളി പെയിന്റ് അടിക്കാൻ കയറിയിട്ട് ഒരു മനുഷ്യൻ അത് മുന്ന് കുത്തി വീണപ്പോ അന്നത്തെ എസ് പി എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, എൻ്റെ ഫാദറെ നിങ്ങൾ ഈ തമിഴനെ മാത്രമാണല്ലോ മുകളിൽ കയറ്റി, ഇവിടെ എത്ര മലയാളികളുണ്ട്, ഒറ്റ ആളെ നിങ്ങൾ കയറ്റിയില്ല, ഇവനെ മാത്രമാണല്ലോ നിങ്ങൾ കയറ്റിയത്. അതുകൊണ്ട് ആർഭാടപൂർണമായും ആഘോഷങ്ങളുമായിട്ട് നടക്കുന്ന ഒരു സഭയോട് എനിക്ക് വലിയ വിയോജിപ്പുണ്ട്. ഞാൻ ആ പെരുന്നാളുകൾക്കൊന്നും എതിരല്ല കേട്ടോ, ഒന്നും എതിരല്ല. ഞാൻ മേജർ ആർച്ച് ബിഷപ്പ് എന്ന നിലയ്ക്ക് എൻ്റെ തലയിൽ വെച്ചിരിക്കുന്ന കിരീടവും ഞാൻ പിടിക്കുന്ന ചെങ്കോലും എനിക്ക് നൽകിയിരിക്കുന്ന പ്രവാചക ദൗത്യം സഭ അനാവശ്യമായിട്ട് ആർഭാടങ്ങൾക്ക് ചെലവഴിക്കുന്ന പണം മുഴുവൻ പാവങ്ങളുടെ സമുദ്ധാരത്തിന് കൊടുക്കാൻ സഭ കടപ്പെട്ടിരിക്കുന്നുവെന്ന് സഭ ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരുപക്ഷെ കുണ്ടുകുളം പിതാവാണ് എൻ്റെ വലിയൊരു പാഠപുസ്തകം, എൻ്റെ വലിയൊരു പാഠപുസ്തകം. ഞാൻ കുണ്ടുകുളം പിതാവിൻ്റെ പാദാരവിന്ദങ്ങളിൽ പൂർണ്ണമായിട്ട് എൻ്റെ ശിരസ് നമിച്ച് സാഷ്ടാംഗം പ്രണമിക്കുന്നു. പിതാവ് എനിക്ക് സ്വർഗത്തിലെ മധ്യസ്ഥനാകുമെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. ബാക്കി എല്ലാ പിതാക്കന്മാരോടും ഇവിടുത്തെ രാഷ്ട്രീയ പ്രതിനിധികളോടും സാമൂഹിക നേതാക്കന്മാരോടൊക്കെ എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട്, നമ്മുടെ പാവപ്പെട്ടവർക്കും പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും നിങ്ങൾ നടത്തുന്ന ഏത് പ്രവർത്തനങ്ങളിലും നിങ്ങളോടൊത്ത് ഒരു എക്സ്ട്രാ മൈല് സഞ്ചരിക്കാൻ തയ്യാറായിട്ടുള്ള തട്ടിൽ പിതാവാണ് ഇന്ന് മേജർ ആർച്ച് ബിഷപ്പ് എന്ന് നിങ്ങൾക്ക് ഉറച്ച് വിശ്വസിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു വെരി മച്ച്. നിങ്ങൾ പ്രാർത്ഥിക്കണം.